ഹലോ ദിസ് ഇസ് ഡാനിയൽ ഫ്രം iKairali .com. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൈക്രോമാക്സിൻ്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണായ മൈക്രോമാക്സ് A74 ക്യാൻവസ് ഫോണാണ്. ഈ ഫോണിന് ഏകദേശം 7,300 രൂപയാണ് വില വരുന്നത്. ഈ ഫോൺ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കേരളത്തിൽ പെർച്ചേസ് ചെയ്യാനായിട്ട് എറണാകുളം പെൻറ്റാമേനകിലെ ടോക്കിയോ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ പെർച്ചേസ് ചെയ്യാനായിട്ട് ടോക്കിയോ ഷോപ്പ് .in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഫോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസിനെ കുറിച്ചോ ടാബ്ലറ്റ്സിനെ കുറിച്ചോ ഗാഡ്ജറ്റ്സിനെ കുറിച്ചോ മലയാളത്തിൽ ഇൻഫർമേഷൻ കിട്ടുവാനായിട്ട് iKairali ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. മൈക്രോമാക്സ് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ 22% ഷെയർ മൈക്രോമാക്സിനുണ്ട്. സാംസങ്ങിന് ശേഷം രണ്ടാമത്തെ പൊസിഷനിലാണ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ഇപ്പോൾ മൈക്രോമാക്സ് ഉള്ളത്. അതുപോലെ തന്നെ ടാബ്ലറ്റ് മാർക്കറ്റിൽ ഇന്ത്യയിൽ നമ്പർ 1 പൊസിഷനാണ് മൈക്രോമാക്സിനുള്ളത്. മൈക്രോമാക്സ് എന്ന് പറയുന്ന കമ്പനി ഇതുപോലെ ക്യാൻവസ് സീരീസിലുള്ള വളരെ ന്യായമായിട്ടുള്ള വിലയുള്ള ഒരുപാട് അധികം നല്ല ഫീച്ചേഴ്സുള്ള ഫോൺ ഇറക്കിയാണ് ഈ ഒരു പൊസിഷനിലെത്തിയത്. ആ ക്യാൻവസ് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഒരു 7,300 റുപ്പീസിന് ഒരു വലിയ ഒരുപാടധികം ഫീച്ചേഴ്സുള്ള ഒരു ഫോണാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യാം. ഇതിനൊരു 4.5 inch TFT കപ്പാസിറ്റി ടച്ച് സ്ക്രീൻ ഉണ്ട്. 218 PPI ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ ഒരു 5 MP ക്യാമറ വിത്ത് LED ഫ്ലാഷ് ഉണ്ട്. ഇവിടെ ഒരു സിൽവർ മൈക്രോമാക്സിൻ്റെ ബ്രാൻഡിങ്. ഇപ്പോൾ താഴത്തെ ഒരു സ്പീക്കർ ഗ്രിൽ ഉണ്ട്. മുകളിൽ നോക്കിയാൽ ഒരു 3.5 mm ഓഡിയോ ജാക്കും ഒരു മൈക്രോ USB കണക്ടറും ഉണ്ട്. ഈ സൈഡിലൊരു വോളിയൂം റോക്കർ കീസ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലൊരു പവർ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ. താഴെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. സാധാരണ ക്യാൻവസ് സീരീസിലുള്ള ഓൾമോസ്റ്റ് ഒരു സാംസങ് ഗാലക്സി സീരീസിലുള്ള പോലത്തെ ഡിസൈനാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ മാത്രം, ഈ ക്യാൻവസ് സീരീസ് ഫോണിൽ മാത്രം ഏകദേശം ഒരു നോക്കിയ ലൂമിയോ 520 ഒരു സെയിം ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതുപോലെ ബ്ലൂ, റെഡ്, ബ്ലാക്ക്, വൈറ്റ് അതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. പിന്നെ ബാക്കിയുള്ള കോൺഫിഗറേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ Antutu Benchmark എന്ന് പറഞ്ഞ ആപ്പിൽ ഡിവൈസ് ഇൻഫോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കോൺഫിഗറേഷൻ അറിയാൻ പറ്റും. ഈ ഫോണിനൊരു 1.3 GHz കോർടെക്സ് A7 എന്ന് പറയുന്ന ഒരു ഡ്യുവൽ കോർ പ്രോസസ്സറാണ് വരുന്നത്. 512 MB റാം ഉണ്ട്. ഒരു ഡ്യുവൽ കോർ പ്രോസസ്സർ കൂടാതെ തന്നെ ഒരു Mali 400 എന്ന് പറഞ്ഞൊരു ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗെയിംസ് എല്ലാം കളിക്കുമ്പോൾ കുറച്ച് വളരെ സ്മൂത്തായിട്ട് റെൻഡർ ചെയ്യുന്നതായിരിക്കും. ടെമ്പിൾ റൺ അല്ലെങ്കിൽ ആംഗ്രി ബേർഡ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ എൻഡ് ആയിട്ടുള്ള ഡെഡ് ട്രിഗർ പോലത്തുള്ള ഗെയിംസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് ഓടുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഫോൺ ഇറക്കിയിരിക്കുന്നത് ഒരു കോളേജ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തായിരിക്കും. ആ ഗെയിംസ് കളിക്കാൻ, വാട്സാപ്പ് പോലത്തെ മെസ്സഞ്ചർ, ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്യാൻ, ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഫോൺ. അതുകൂടാതെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള 1500 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഫോൺ ഈ പ്രൈസിൽ വളരെ വർത്തിയാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 5 MP ക്യാമറയാണ് ഈ ഫോണിൻ്റെ ഒപ്പം വരുന്നത്. അതിന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഇതൊരു ഫിക്സ് ഫോക്കസ് ക്യാമറയാണ്, ഓട്ടോ ഫോക്കസ് അല്ല. ഞാനിങ്ങനെ ടാപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലായി ഫോക്കസ് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ പാനറാമ മോഡും സ്മൈൽ ഡിറ്റക്ഷനും അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. കാരണം ഈ ഒരു കണ്ടീഷനിൽ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫ്ലാഷിൽ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇപ്പോൾ ഫ്ലാഷിടാതെ ഒരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എടുത്ത ഫോട്ടോ. പക്ഷേ ഇതിൽ ചെക്ക് ചെയ്യാനാണ് ക്യാമറ ക്വാളിറ്റി അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് ഗ്രെയിനി ആയിട്ടാണ് ഫോട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറ അത്ര ബെസ്റ്റ് എങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബ്രൗസിംഗ് കേപ്പബിലിറ്റീസ് എങ്ങനെയുണ്ട് നോക്കാം. അതിനായിട്ട് ക്രോം ബ്രൗസറിൽ കയറിയിട്ട് നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് iKairali.com വിസിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ തന്നെ നേരത്തെ ലോഡ് ചെയ്ത് വെച്ചാൽ ലോഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ മലയാളം കണ്ടൻസ് എല്ലാം വളരെ ക്ലീൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെക് സംബന്ധമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസിനെ കുറിച്ചോ ടാബ്ലറ്റ്സിനെ കുറിച്ചോ അറിയാനായിട്ട് iKairali.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രൗസിങ് വളരെ സ്മൂത്തായിട്ട് സ്ക്രോളിംഗ് എല്ലാം നടക്കുന്നതായിട്ട് കാണുന്നു. അത്ര ലാഗിയല്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് കാണുന്നത്. ബ്രൗസിങ് കേപ്പബിലിറ്റി ഉണ്ട് നല്ലതെന്ന് പറയാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിൽ യൂട്യൂബ് ത്രൂ വീഡിയോ വ്യൂവിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കാം. യൂട്യൂബ് ആപ്പിൽ നമ്മുടെ iKairali ചാനലിൽ വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, iKairali വീഡിയോസ് വന്നിരിക്കുകയാണ്. റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത മൈക്രോമാക്സ് A114 ക്യാൻവാസ് 2.2 റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 4.5 inch സ്ക്രീൻ ഉള്ളതുകൊണ്ട് വീഡിയോ വ്യൂവിങ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ് ഈ ഫോണിൽ. ഹലോ, ദിസ് ഇസ് ഡാനിയൽ ഫ്രം iKairali.
iKairali.com. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മൈക്രോമാക്സിന്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് സ്മാർട്ട്ഫോണായ മൈക്രോമാക്സ് A74 ക്യാമ്പസ് 2.2 ആണ്. ഈ ഫോണിന് ഏകദേശം 11,000 രൂപയുടെ വില വരുന്നത്. ഈ ഫോൺ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പെർച്ചേസ് ചെയ്യാനായിട്ട് എറണാകുളം പെന്റാമാനിക്ക്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ എൻ്റെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. അപ് ടു 32 GB ഒരു എക്സ്പാൻഡ് എസ് ഡി കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവീസ് അല്ലെങ്കിൽ ഒരുപാട് സോങ്സ് അല്ലെങ്കിലും സ്റ്റോറി ഇടാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പോലെ എൻ്റെ സ്പീക്കർ ഫോണും വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് ഒരു ഹെഡ്ഫോൺസ് ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കേൾക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഗെയിം പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് സബ്വേ സർഫർ എന്ന് പറഞ്ഞ ഒരു മിഡ് റേഞ്ച് ഗെയിം ഇതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഗെയിം പ്ലേ വളരെ സ്മൂത്താണ്. അതിനകത്ത് ഒരു ലാഗിങ് ഒരു സ്റ്റട്ടറിംഗ് ഒന്നും വരാണ്, ഗെയിംസ് എല്ലാം അതിൽ പ്ലേ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു കോളേജ് സ്റ്റുഡൻസിനൊക്കെ വാങ്ങാനാണെങ്കിൽ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുമ്പോൾ എന്തായാലും ഈ ഫോൺ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിന് എത്ര മൾട്ടി ടച്ച് കേപ്പബിലിറ്റി ഉണ്ടെന്ന് നോക്കാം. സാധാരണ ഫോൺസിൽ ലേറ്റസ്റ്റ് ഒരു ഹൈ എൻഡ് ഫോൺസിൽ റാം അപ് ടു 10 മൾട്ടി ടച്ച് വരുന്നുണ്ടാവും. ഈ മൾട്ടി ടച്ച് ടെസ്റ്റ് വെച്ച് നോക്കിയാൽ നമുക്ക് അപ് ടു 3 മൾട്ടി ടച്ച് ആണ് കാണുന്നത്. 3 ഫിംഗേഴ്സ് വരെ മൾട്ടി ടച്ച് ഗെസ്റ്റേഴ്സിൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മൈക്രോമാക്സ് ഓൾമോസ്റ്റ് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു യൂസ് ഇൻ്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ആൻഡ്രോയിഡ് 4.2.1 ജെല്ലിബിയാണ് ലോഡ് ചെയ്ത് വരുന്നത്. അത് ഇത് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും വളരെ സ്മൂത്താണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മെസ്സേജസും അതുപോലെ നോട്ടിഫിക്കേഷൻ എല്ലാം ഇങ്ങനെ ഒരു ഫിംഗർ വെച്ച് പുൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെറ്റിംഗ്സിലേക്ക് ക്വിക്ക് ആക്സസ് സെറ്റിംഗ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫിംഗേഴ്സ് വെച്ച് ഇങ്ങനെ സ്ലൈഡ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ടോഗിൾ ബട്ടൺസ് വരുന്നതായിരിക്കും. എല്ലാ സെറ്റിംഗ്സിൻ്റെയും ടോഗിൾ ബട്ടൺ ഈ ഒരു സെറ്റിംഗ് സ്ക്രീനിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ 5 ഹോം സ്ക്രീൻസ് ഉണ്ട്. ഇവിടെ വിജറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഫസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങണമെങ്കിൽ അറൌണ്ട് 7,500 റുപ്പീസ് അല്ലെങ്കിൽ 7,000 റേഞ്ചിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഈ ഫോൺ ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം സാംസങ് പോലെ അല്ലെങ്കിൽ HTC അല്ലെങ്കിൽ സോണി പോലത്തുള്ള ബ്രാൻഡഡ് ഫോൺസിലെല്ലാം ഈ ഫോണിൻ്റെ പോലത്തെ ഫീച്ചേഴ്സ് ഒന്നും എന്തായാലും കിട്ടുന്നതായിരിക്കില്ല. ഇപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലേക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വിതിൻ 24 hours എനിക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ iKairali.com ആസ് ക്വസ്റ്റൻസ് എന്ന സെക്ഷൻസിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ iKairali ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ ലൈക്ക് ചെയ്യുക. iKairali ട്വിറ്റർ പേജിൽ ഫോളോ ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ദിസ് ഇസ് ഡാനിയൽ സൈനിങ് ഓഫ് റൈറ്റ് നൗ. സീ യു ലേറ്റർ. ബൈ ബൈ.